അപ്പോൾ നമുക്ക് ഇന്നൊരു അടിപൊളി ഒരു പോർക്ക് ഫ്രൈ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ മൺചട്ടിക്കായിട്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത്. ചട്ടി ഇവിടെ ചൂടായിട്ടിരിപ്പുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. നമുക്ക് കുറച്ച് കടുക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതായത് കൊണ്ട് തന്നെ നന്നായിട്ട് മൂപ്പിച്ച് എടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ പച്ചച്ചുവ ഇച്ചിരി മുന്നോട്ടേക്ക് നിൽക്കും. കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന സവാള എന്ന് പറയാം. നന്നായി തിളക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച വറ്റൽമുളക് ഇടാം. അത് നിങ്ങൾ എടുക്കുന്ന ഇറച്ചി എന്തേനെയാണ് എടുക്കുന്നത് അതിൻ്റെ അളവിനനുസരിച്ച് ഇടുക. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഇടുന്നുണ്ട്. നന്നായി തിളക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് ഞുറുക്കി വെച്ചിരിക്കുന്ന പോർക്ക് കഷ്ണങ്ങൾ ഇടാം. നിങ്ങൾ പോർക്കരച്ച് എടുക്കുന്ന സമയത്ത് അതിനകത്ത് നെയ്യ് ഒട്ടും പാടില്ല. പ്രത്യേകിച്ച് തൊലി കഷ്ണങ്ങൾ ഒട്ടും ഇതിലേക്ക് ഇടരുതേ. ഒന്ന് ഇളക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഇറച്ചി നമ്മൾ മൂടി വെച്ചേ വേവിക്കത്തില്ല, ഇങ്ങനെ തുറന്ന് തന്നെ വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. പിന്നെ ഇതിങ്ങനെ നിരത്തിയിട്ടു, ഇതിനകത്തുനിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങുമല്ലോ. അപ്പോൾ അത് നമുക്കൊന്ന് വെള്ളമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്കിനി കാണാം. നമുക്ക് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ബാക്കി മസാലകളും കൂടെ നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് എന്താണെന്നറിയാമോ? കുരുമുളക്. കുരുമുളകും അവനവൻ്റെ എരിവിനനുസരിച്ച്, എരിവ് ഒരുപാട് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചേർക്കാം. ഇതിപ്പോൾ ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. മഞ്ഞളില്ല, മുളക് പൊടിയില്ല, വേറെ ഒരു സാധനവും ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. പച്ചമുളകോ അങ്ങനെയൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. ഈ ഇൻഗ്രീഡിയൻ്റ് ഒരു ഓപ്ഷനിലാണ്. ഇതിൻ്റെ വിനെഗറാണ് ഞാൻ ഒരു അടപ്പ് വിനെഗർ ഇതിലേക്ക് ചേർക്കുന്നു. ധാരാളം കറിവേപ്പില ചേർക്കുക. ഓക്കെ, ഇറച്ചിയിൽ നിന്ന് കണ്ടോ കുറച്ചൊക്കെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് കണ്ടോ. നമ്മളത് മൂടി നിന്നും വെക്കണ്ട കേട്ടോ, അല്ലാണ്ട് തന്നെ അത് വെന്ത് കിട്ടും. അതുപോലെ തന്നെ നന്നായിട്ട് ഫ്രൈ ആയിട്ടും കിട്ടും. ചട്ടി ഉണ്ടെങ്കിൽ ചട്ടിയിൽ ഒഴിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് പാനോ ഇരുമ്പ് ചട്ടി എന്തിലാണേലും കുഴപ്പമില്ല. അങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അടിച്ചു പിടിക്കാതെ. ഇപ്പം നമ്മുടെ ഇറച്ചി ഇവിടെ വെന്തുകൊണ്ടിരിക്കുവാണേ, ആ സമയത്ത് ഞാൻ പെരിഞ്ചീരകം പൊടിച്ചെടുത്ത് തന്നിട്ടുണ്ട്. ഒത്തിരി ഫൈൻ പൗഡറല്ല, തൈയായിട്ടൊക്കെ കിടക്കുന്നതാണ്. ഇതിപ്പം 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം എടുത്ത് പൊടിച്ച് അത് മുഴുവനും കൂടെയാണ് ചേർക്കുന്നത് കേട്ടോ. വേറൊരു മസാല ഇതിലേക്ക് ഞാൻ ചേർക്കുന്നില്ല, ഉള്ളി പെരിഞ്ചീരകം മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾ പെരിഞ്ചീരകം ചേർത്ത് ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് അയ്യോ അതിന് മസാല പോരല്ലോ, അതിൻ്റെ ടേസ്റ്റ് പോരല്ലോ എന്ന് തോന്നിയാൽ ഗരം മസാല നിങ്ങൾക്ക് ചേർക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, മല്ലിപ്പൊടിയും മുളക് പൊടിയും അങ്ങനത്തെ യാതൊരു സാധനങ്ങളും ഇതിലേക്ക് ചേർക്കരുത്. ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ്, ഞാൻ ഈ പറയുന്ന ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇത് കിഡിലൻ ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലനാണ്. നമ്മൾ ഇത് ഇത്രയും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ്സിനുള്ളിൽ തീർന്നു. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് ഇച്ചിരി വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതുണ്ടല്ലോ ഇപ്പോൾ ഒരു ചെറിയൊരു ഈർപ്പം മാത്രമേ ഉള്ളൂ ഇതിൽ, വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിഞ്ഞാൽ അത് ചെറിയ തീയിലേക്കിട്ട് തുറന്ന് വെച്ച് തന്നെ വേവിക്കുക. മൂടി വയ്ക്കേണ്ട, ഒരുപാട് സോഫ്റ്റാക്കി കളയരുത്. കുക്കറിനകത്തിട്ട് ഒരിക്കലും ചെയ്യരുത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം, വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഞുറുക്കണം കേട്ടോ. ഇത് കൊണ്ടോ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ കഷ്ണത്തിൻ്റെ ഒരു വലുപ്പം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ നിങ്ങൾ ഞുറുക്കിയെടുക്കും. ഇത് വേഗുന്നതിനനുസരിച്ച് ഇതിൻ്റെ കളർ മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ. നമ്മൾ മഞ്ഞളും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ ഇത് വെളുത്തിരിക്കുമല്ലോ എന്നൊന്നും വിചാരിക്കണ്ട. നല്ല കളർ വരും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കിട്ടും. അപ്പം ഞാനിവിടെ നിരത്തിയിട്ട് തന്നെ വറ്റിച്ചെടുക്കുവാണ്. ഇനി നമ്മുടെ ഈ ഇറച്ചി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. കാരണം ചെറിയ കഷ്ണങ്ങളായിട്ടാണല്ലോ ഞുറുക്കിയിട്ടേക്കുന്നത്, അതുകൊണ്ടിത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരുപാട് സോഫ്റ്റാക്കി വേവിച്ച് കളയല്ലേ. ഒന്ന് നോക്കണം, ഞാനൊരു കഷ്ണം എടുത്തൊന്ന് ഞുറുക്കി കാണിക്കാം, പിന്നെ വേവൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്.
ഒരു കഷ്ണം ഇത് വെന്തിട്ടുണ്ടേ. ഇനി ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കൂട്ടേണ്ടതോ ഇങ്ങനെ തന്നെ കൂട്ടാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ഒരു ചെറിയ നനവോട് കൂടി ഇരിക്കും. അപ്പോൾ എനിക്ക് ഇതിപ്പോൾ നന്നായിട്ട് എരിവുണ്ട് കേട്ടോ. കുരുമുളകിൻ്റെ ടേസ്റ്റാണ് മുന്നേക്ക് നിൽക്കുന്നത്. കുരുമുളകും മറ്റന്മുളകും കൂടെ ഉള്ള ആ ഒരു ടേസ്റ്റ് ഒരു അപാര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഇനിയാണ് ഇതിനെ ഫ്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഇത് സാധനം എന്തല്ലോ, ഇനി നമുക്ക് തീ കൂട്ടിയിട്ട് ഫ്രൈ ചെയ്യാം, സ്ലോ ഫ്രൈ ആയിട്ട് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം തന്നെ. സമയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പണികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നിരത്തിയിട്ട് വെച്ച് പൊക്കോളുക, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇല്ല എന്നുണ്ടെങ്കിൽ ഫുൾ തീയിലിട്ട് വെച്ച് പെട്ടെന്ന് തന്നെ അതിനെ ഫ്രൈ ആക്കി മാറ്റിയെടുക്കണം കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ പോർക്ക് ഫ്രൈ ഇവിടെ ഇങ്ങനെ ഉലർന്നുകൊണ്ടിരിക്കുവാണേ. ഞാൻ തീ കുറച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്, സ്ലോ ആയിട്ട് ചെയ്യുന്നത് കാരണമാണ് ഒത്തിരി ഉണങ്ങിപ്പോകാത്തത്. അപ്പോൾ ഇതെൻ്റെ നമ്മുടെ പോർക്ക് ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതിന് നമ്മളിത് ഏറ്റവും നന്നായിട്ട്, അതായത് ഞാൻ പറയുന്നതുപോലെ നിങ്ങൾക്ക് ആ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പോർക്ക് ഉലർത്തി 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 ഉണക്കി ഉണക്കി കളയരുത്. ഒരല്പം ഇതുണ്ടോ, ഇത് നല്ല കട്ടിക്കാണ്, ഈ ഇറച്ചിയൊക്കെ ഇരിക്കുന്നത് നല്ല കട്ടിക്ക് തന്നെയാണ്. പക്ഷേ ഉണക്കി ഭയങ്കര എന്താ പറയുക, നമ്മൾ ബീഫ് ഉലർത്തി ഉലർത്തി അങ്ങനെ എടുക്കത്തില്ല, അങ്ങനെ എടുക്കരുത് കേട്ടോ. ഒരു അല്പം നനവ് പോലെ നമുക്ക് തോന്നണം, പക്ഷേ എന്നാലത് ഫ്രൈ ആണ് താണം, ഫ്രൈ ആവുകയും ചെയ്യണം. അങ്ങനെ വേണം ഇതിരിക്കാൻ. പിന്നെ ഇനി ഇതിന് ഒരല്പം പച്ച വെളിച്ചെണ്ണ, ഇതിപ്പോൾ ഫൈനൽ സ്റ്റേജ് ആണേ. ഇതെല്ലാം മൂത്ത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഇനി ഇതിലേക്ക് നമുക്കൊരല്പം പച്ച വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ ചേർത്ത് ഇളക്കി നമുക്കത് വാങ്ങാവുന്നേ ഉള്ളൂ. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കണം എന്നിട്ട്. ഓക്കെ, കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തു, നന്നായിട്ട് ഇളക്കാം. ആ പച്ച വെളിച്ചെണ്ണ ചെല്ലുമ്പോൾ ഉള്ള സ്വാദുണ്ടല്ലോ, അത് ഒന്നൊന്നര സ്വാദാകും. ഓക്കെ, അപ്പോൾ ഫൈനലായിട്ട് നമ്മുടെ ഒരു കറിവേപ്പില നമുക്ക് അതിനകത്ത് ഇടാം. ഇതിൻ്റെ തണ്ട് പോലും ഞാൻ കളയുന്നില്ല, അതും കൂടെ ഇട്ടു. കിടിലൻ കിടിലൻ പോർക്ക് ഫ്രൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. ഇതിപ്പോൾ ഉണ്ടല്ലോ, ഇതിനൊരു ചെറിയ പത പോലെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്, അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം വെളിച്ചെണ്ണ ഒഴിച്ചപ്പോഴാണ് അങ്ങനെ വന്നത് കേട്ടോ. പിന്നെ മഞ്ചട്ടി ആകുമ്പം നിങ്ങൾ ചെറു തീയിൽ തന്നെ ഇട്ട് വേവിക്കണം, അല്ലെങ്കിൽ കൂട്ടത്തിൽ നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കിടിലൻ നമ്മുടെ പോർക്ക് ഫ്രൈ നിങ്ങളും തയ്യാറാക്കി നോക്കണം. അതിരുചിയേറിയതാണ്, ഇതിന് ഒരു സംശയം വേണ്ട, നൂറിൽ നൂറ് മാർക്കും കിട്ടുന്ന ഒരു പോർക്ക് ഫ്രൈ ആണിത്. നിങ്ങൾ തയ്യാറാക്കണം. നിങ്ങളതിൻ്റെ കമൻറ്റ് അറിയിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ഇതിനകത്തൊട്ട് നെയ്യ് എടുക്കല്ലോ കേട്ടോ. നെയ്യ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് വേറെ മാറിപ്പോവും. നെയ്യ് ഒട്ടും എടുക്കാതെ വേണം നമ്മളിങ്ങനെ ഈ പോർക്ക് ഫ്രൈ തയ്യാറാക്കിയെടുക്കാനായിട്ട്. കള്ള് കുടിക്കുന്ന അച്ചായന്മാർക്ക് ബെസ്റ്റ് സാധനമാണിത്, ടച്ചിങ്സ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ബെസ്റ്റ് സാധനമാണ്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ അമർത്തുവാണെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണാൻ പറ്റും. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.